മൂവി ട്രാക്കറിന്റെ മീറ്റ് ദ മൂവി എപ്പിസോഡ് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഫിലിം 2018 പ്രവീൺ ദത്ത ഡയറക്ട് ചെയ്ത മറാത്തി ക്രൈം ഡ്രാമ ഫിലിം മുൾഷി പാറ്റേൺ. അപ്പോൾ ഈ ഒരു ഫിലിമിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആമു ബൈസ്മാർ ലിഫ് ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഈ ഫിലിം ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ബേസിക് ആയിട്ട് ഒരു കാരണമുണ്ട്. സൽമാൻ ഖാൻ എസ് കെഫിൻ്റെ ബാനറിൽ സൽമാൻ ഖാൻ്റെ നെഫ്യൂനെ വെച്ച് ഈ ഫിലിമിൻ്റെ റീമേക്ക് അനൗൺസ് ചെയ്തിരുന്നു. ആൻഡ് സൽമാൻ ഖാനും ഈ ഫിലിമിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ചെയ്യുന്നുണ്ട്. സോ പേഴ്സണലി സൽമാൻ ഖാൻ ഇപ്പോൾ റീമേക്ക് അനൗൺസ് ചെയ്യുമ്പോൾ ഒറിജിനൽ പോയി കാണുന്നൊരു ടെൻഡൻസി എനിക്കുണ്ട്. അങ്ങനെയാണ് മുൾഷി പാറ്റേൺ എന്ന ഫിലിം കണ്ടത്. ആൻഡ് റീമേക്ക് വരുന്നതിന് മുമ്പ് മുൾഷി പാറ്റേൺ കാണുന്നതായിരിക്കും ഒരു ബെറ്റർ ഐഡിയ. സോ മുൾഷി പാറ്റേൺ കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. പൊതുവേ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ള അതേ ക്രൈം ഡ്രാമ സ്റ്റോറി തന്നെയാണ് ഇവിടെയും പറയുന്നത്. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു യങ്സ്റ്റർ പെട്ടെന്നൊരു ദിവസം ഗ്യാങ്സ്റ്റർ ആവുന്നു. പലതവണ പറഞ്ഞൊരു കഥയാണ്. പക്ഷേ അഡീഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഈ ഫിലിം ഒരു മസ്റ്റ് വാച്ച് സെറ്റപ്പിന് വേണ്ടി ഉണ്ടാക്കിയൊരു ഫിലിം തന്നെയെന്ന് പറയാം. സോ പ്ലോട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വില്ലേജിൻ്റെ ഹെഡായിരുന്ന സംഗ്രഹം പാട്ടിൽ തൻ്റെ ആൻസസ്റ്റർ ലാൻഡ് ഒരു ബിസിനസ്മാനെ വിൽക്കുന്നു. നാട്ടിലെ എല്ലാ തീരുമാനങ്ങൾക്കും ഫൈനൽ ഡിസിഷൻ പറയുന്ന ഈ ക്യാരക്ടറിന് പിന്നീട് ഒരു സെൽഫ് ലോസ് സംഭവിച്ച പോലെ ആവുന്നു. ഒരു സാധാ വാച്ച്മാൻ ജോബ് വെച്ച് കുടുംബത്തെ നോക്കുന്ന സംഗ്രഹം പാട്ടിൽ പെട്ടെന്നൊരു ദിവസം വാച്ച്മാനായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു. പിന്നെ സംഗ്രഹം പാട്ടിലിന് ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ അക്യൂസ് ചെയ്യുന്നു. പിന്നീടാണ് ഈ ഫിലിമിൻ്റെ പ്ലോട്ടിലും കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ളൊരു ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത്. ഒരുവിധത്തിൽ കത്തിയിൽ പറഞ്ഞ അതേ തീം തന്നെ പറയുന്ന ഫിലിം തന്നെയാണ് മുൾഷി പാറ്റേൺ. ഓരോ സ്ഥലവും ഓരോ ഏരിയയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കുറേയധികം സ്കീമും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നശിക്കപ്പെടുന്നത് കുറേയധികം ഗ്രാമങ്ങളാണ്. കോർപ്പറേറ്റ് കമ്പനികളുടെ ലാഭത്തിനും വേണ്ടിയും വിജയത്തിനും വേണ്ടി പാവപ്പെട്ടവരെ ചതിക്കുക, കൃഷിക്കാരുടെ ലാൻഡ് തട്ടിയെടുക്കുക, ഇങ്ങനെയൊക്കെ. ഈ ഒരു ഫിലിമിൽ ക്രൈമിൻ്റെ പ്രധാന കാരണം അത് തന്നെയാണ്. ഒരു നോർമൽ ലൈഫിൽ പോകുന്ന കുറേയധികം യങ്സ്റ്റേഴ്സിൻ്റെ ജീവിതം തന്നെ മാറി മറിയുന്നത് ഈ ഒരു ഒറ്റക്കാരനം കൊണ്ടാണ്. ഒരു കാലത്ത് മനോഹരമായിട്ട് ലൊക്കേറ്റ് ചെയ്ത ഗ്രാമങ്ങൾ പിന്നീട് അൺസസ്റ്റൈനബിൾ രീതിയിൽ പോകുന്ന ഡെവലപ്മെൻറ്റിൻ്റെ പിന്നാലെയായി പോകുന്നു. നല്ല വയലൻസ് രീതിയിൽ ഒരുക്കിയിട്ടുള്ള ഒരു ഫിലിം തന്നെയാണ് മുൾഷി പാറ്റേൺ. ടോട്ടലി ഒരു റോ മോഡലാണ് ഈ ഒരു ഫിലിം ഒരുക്കിയിട്ടുള്ളത്, ഒരു പക്ക ക്രൈം ഡ്രാമ. ഈ ഒരു ഫിലിം നരേശൻ്റെ കേസിൽ വേറിട്ട് നിന്നൊരു ഫിലിം തന്നെയാണ്. ഓപ്പണിംഗ് ഷോട്ടിൽ സെപ്പറേറ്റഡായിട്ട് കിടക്കുന്ന പല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പ്രസൻറ്റ് സിറ്റുവേഷനിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും അങ്ങനെയൊക്കെ. അതിൻ്റെ ഇടയിൽ ഓരോ മൊമെൻറ്റിലും രാഹുൽ എന്ന പ്രൊട്ടാഗണിസ്റ്റ് ആലോചിക്കുന്ന ഫ്ലാഷ് ബാക്കും കാര്യങ്ങളും. നരേഷിൻ്റെ കേസിൽ നല്ല രീതിയിലുള്ള മൊമെൻറ്റും കീപ്പ് ചെയ്യാൻ ക്രിയേറ്റേഴ്സിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. നല്ലൊരു റൈറ്റ് ട്രാക്കിലൂടെ തന്നെയാണ് ക്രിയേറ്റേഴ്സ് പോയിട്ടുള്ളത്. പ്രവീൺ ടർഡേ ആണ് ഈ ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. നല്ല ഡീസൻറ്റ് രീതിയിൽ അദ്ദേഹം സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആവശ്യ രീതിയിൽ വേണ്ട എലമെൻസൊക്കെ കൊണ്ടുവന്ന് നല്ലൊരു റോ മോഡ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എക്സിക്യൂഷൻ്റെ കേസിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നീട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിൽ അദ്ദേഹം കൊമേഴ്ഷ്യലി ഉള്ള കാര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പ്രോട്ടോഗോണിസ്റ്റ് ഒറ്റയ്ക്ക് നിന്ന് 10-20 പേരെ അടിക്കുക അങ്ങനെ പോലെയുള്ള സെഗ്മെൻസ് ഒന്നും ഈ ഒരു ഫിലിമിൽ കൊണ്ടുവന്നിട്ടില്ല. ആൻഡ് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ക റോ നേച്ചറിലാണ് ഈ ഒരു ഫിലിം എടുത്തിട്ടുള്ളത്. ഈ ഫിലിമിൽ ക്യാരക്ടേഴ്സിൻ്റെ കേസ് പറയുമ്പോൾ ഒരുപാട് പേരുണ്ട്. ഒരു വലിയ കാസ്റ്റ് തന്നെ ഫിലിമിനുണ്ട്. സിറ്റുവേഷൻ കാരണം ഒരു സാധാ യങ്സ്റ്ററിൽ നിന്ന് ഗ്യാങ്സ്റ്റർ ആവുന്ന ഓംബുദ്കാർ ചെയ്ത രാഹുൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. ചില സിറ്റുവേഷനിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസൊക്കെ ഇഷ്ടപ്പെട്ടു. ക്യാമിയോ അപ്പിയറൻസിൽ വന്ന പ്രവീൺ ടർഡേ മികച്ചൊരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ സെഗ്മെൻസൊക്കെ കൊള്ളാമായിരുന്നു. നെഗറ്റീവ് ക്യാരക്ടറാണോ പോസിറ്റീവ് ക്യാരക്ടറാണോ എന്ന് സംശയം തോന്നിപ്പിച്ച ഉപേന്ദ്ര ലിമയുടെ കോപ്പ് ക്യാരക്ടറായ വിട്ടൽ, നല്ല രീതിയിലുള്ള ഡയലോഗ്സും ഉപേന്ദ്രൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സുനിൽ അഭ്യാൻകർ, ഷിതീഷ് ദാദ എല്ലാം പെർഫോമൻസ് വൈസ് കൊള്ളാമായിരുന്നു. ബോളിവുഡിൽ തികച്ചും അണ്ടർ റേറ്റഡ് ആക്ടറായി മാറിയ മഹേഷ് മഞ്ജരേക്കറും ഈ ഒരു ഫിലിമിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. കിട്ട ക്യാരക്ടറും വെച്ചും ഡയലോഗ്സും വെച്ചും അദ്ദേഹം കൊള്ളാവുന്ന ഒരു പെർഫോമൻസൊക്കെ ചെയ്തിട്ടുണ്ട്. മോഹൻ ജോഷിയും ഇതുപോലെ തന്നെയാണ്. ഡയലോഗ്സ് കൊണ്ട് അദ്ദേഹം ആ ഒരു കേസ് നല്ലൊരു ബോൾഡായിരുന്നു. ആൻഡ് നല്ലൊരു പെർഫോമൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡിൻ്റെ കേസ് പറയുമ്പോൾ ക്യാമറ, സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ് നല്ല സെറ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആദ്യ കുറച്ച് ഷോർട്സിൽ കുറച്ച് ഷെയ്ക്കി ഫീൽ തോന്നിയിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് മികച്ച രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. വിഷ്വൽസിനെ വൈബ്രൻ്റ് ആക്കുന്ന രീതിയിൽ എഡിറ്റിങ്ങും ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫിയും കൊള്ളാം. കാസ്റ്റിംഗ് ഈ ഒരു ഫിലിമിനെ ഹൈലി പോസിറ്റീവായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാ ആർട്ടിസ്റ്റും അത്രയും അടിപൊളിയായിട്ട് അവരുടെ ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. സ്റ്റോറിയിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പ്രിഡിക്റ്റബിലിറ്റി നൈസായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ഓവറോൾ ഫിലിം കൊള്ളാം.
ഡയറക്ഷൻ സ്ക്രിപ്റ്റ് ആക്ടിങ് മൂന്ന് ഫേസിലും പ്രവീൺ ടർഡ് ടോപ്പ് നോച്ചിലാണ് വന്നിട്ടുള്ളത്. ഈ മൂന്ന് സെക്ഷൻസിലും നല്ലൊരു ജസ്റ്റിഫിക്കേഷൻ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ബി ജി എംസും കാര്യങ്ങളൊക്കെ എക്സെപ്ഷണൽ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. സോങ്സൊക്കെ ഒരു എബവ് ആവറേജ് എന്ന് പറയാം. ടൈറ്റിൽ സോങ്ങും ഇൻ്റർവെല്ലിന് മുമ്പ് വന്നൊരു സോങ്ങും കൊള്ളാം. ബാക്കിയൊക്കെ ഒരു ആവറേജ് സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത്. ഓവറോൾ നോക്കുമ്പോൾ മ്യൂസിക് ടോട്ടലി ഡീസൻ്റ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഫിലിം തന്നെയാണ് മുൾഷി പാറ്റേൺ. പലതവണ പറഞ്ഞൊരു ക്രൈം ഡ്രാമ പാറ്റേൺ ഉണ്ടെങ്കിലും എക്സ്പീരിയൻസിൽ കൊള്ളാവുന്ന ഒരു ഫിലിം തന്നെയാണ് മുൾഷി പാറ്റേൺ. സീ ഫൈവിൽ അവൈലബിൾ ഉള്ളൊരു ഫിലിമാണ്. സീ ഫൈവിൽ സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്തവർക്ക് ഐഡിയ മൂവീസ് വെച്ചോ അല്ലെങ്കിൽ വോഡഫോണിൻ്റെ സിമിലർ രീതിയിൽ വരുന്നൊരു ആപ്പ് വെച്ചിട്ട് സീ ഫൈവിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ്. എയർടെൽ യൂസേഴ്സിന് 1 മന്ത് സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കിട്ടും. ജിയോടെ കേസ് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിലിം കാണാൻ ശ്രമിക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെയുള്ളൊരു ഫിലിം തന്നെയാണ് മുൾഷി പാറ്റേൺ. അപ്പം നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി വിട്ടുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നോക്കി ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. സോ മച്ച്. ബൈ ബൈ ഗൈസ്.